നമസ്കാരം, ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തെ പിതാവിനെ പോപ്പ് നിയമിക്കുകയുണ്ടായല്ലോ. അദ്ദേഹത്തിന് നിയമനം വന്ന ഉടൻ തന്നെ അടുത്ത ദിവസം അദ്ദേഹത്തിന് ആശംസകൾ നേരാൻ വേണ്ടിയിട്ട് സിനഡിനോടും പോപ്പിനോടും ഒപ്പം നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസ സംരക്ഷണ സമിതിയിൽ പ്രവർത്തകരായ അംഗങ്ങളായ ഞങ്ങൾ കുറേ പേർ ഞായറാഴ്ച രാവിലെ 11:30 ആൻഡ്രൂസ് താഴത്തെ പിതാവിൻ്റെ അപ്പോയിൻമെൻ്റ് നേടി എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന മന്ദിരത്തിലെത്തി. ഞങ്ങളവിടെ എറണാകുളം അരമനയുടെ ഗോണിപ്പടികൾ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ വിമത വൈദികരുടെ ആളുകളായ ഒരു സംഘം ആളുകൾ മുകളിൽ ചെന്ന് പിതാവിനെ കണ്ട് വാഗ്വാദം നടത്തി തർക്കിച്ച് സംസാരിച്ച് അവിടെ ഒരു വല്ലാത്ത അസ്വസ്ഥമായ അന്തരീക്ഷം ആണ് കണ്ടത്. പിതാവ് അവരോടൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനം അവരെ അവിടെ നിന്ന് ഞങ്ങളുടെ സമയമായതുകൊണ്ട് അവരെ പുറത്തേക്ക് കടത്തി. ഞങ്ങളിൽ കുറച്ചു പേർ 10-25 പേരെ അകത്തേക്ക് കടന്നു, ബാക്കിയുള്ള ആളുകൾ വെളിയിൽ നിന്നു. ഞങ്ങളവിടെ പിതാവിൻ്റെ ചുറ്റുമായിട്ട് ഞങ്ങൾ ഇരുന്നു. അങ്ങനെ ഇരുന്ന് പിതാവിന് ആശംസകൾ ഞങ്ങൾ നേർന്നു. ഞങ്ങൾ പരിചയപ്പെട്ടു, ഓരോരുത്തരും ബൊക്കകൾ കൊടുത്തു. ഞാനും ഒരു ബൊക്കെ ആൻഡ്രൂസ് താഴത്തെ പിതാവിന് കൊടുത്തു. അങ്ങനെ പിതാവ് സംസാരിക്കാൻ തുടങ്ങി. അതായത് ഞങ്ങളോട് പിതാവ് പറഞ്ഞു, ഞാൻ ആരുടെ ആളായിട്ടല്ല വന്നിരിക്കുന്നത്, പോപ്പിൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ സിനഡിൻ്റെ തീരുമാനമനുസരിച്ചുള്ള സിനഡ് കുർബാന നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും എണീറ്റെന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഇതിൻ്റെ ഇടയിലുണ്ടായ ഒരു സംഭവം ആൻഡ്രൂസ് താഴത്തെ പിതാവിൻ്റെ സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. പുറത്ത് നിന്നിരുന്ന വിമത ശിങ്കിടികളായ ഗുണ്ടകൾ അവർ പുറത്ത് നിന്നിരുന്ന ഞങ്ങളുടെ ഈ അതിരൂപത സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരുമായി വാഗ്വാദത്തിലും ഏറ്റുമുട്ടലിലേക്ക് അടിവെക്കുന്ന ഇടം വരെ എത്തി. അപ്പോൾ ആൻഡ്രൂസ് താഴത്തെ പിതാവ് പെട്ടെന്ന് അങ്ങ് എണീറ്റു. അത് പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹത്തിന് തൊട്ടടുത്തിരുന്ന ഞാൻ അദ്ദേഹത്തോട് പെട്ടെന്ന് പറഞ്ഞു, പിതാവ് അങ്ങോട്ട് പോകണ്ട. ഞാൻ അങ്ങനെ പറയാൻ കാരണം അന്ന് രാവിലെ ഒരു വാട്സാപ്പ് പോസ്റ്റ് കണ്ടിരുന്നു, ആൻഡ്രൂസ് താഴത്തെ പിതാവിനെ ഈ വിമതരുടെ ശിങ്കടിയിൽ ഇട്ടതാണ്. ആൻഡ്രൂസ് താഴത്തെ പിതാവിനെ എറണാകുളം അരമനയിൽ നിന്ന് ഞങ്ങൾ തൃശ്ശൂർക്ക് ഓടിക്കുമെന്ന്. അപ്പോൾ ഇവർ മനഃപൂർവ്വ സംഘടന ഉണ്ടാക്കാനാണ് പിതാവ് പോകരുത് എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും പിതാവ് കേട്ടില്ല. പിതാവ് നേരെ എണീറ്റ് ഈ അടി കൂടാൻ നിൽക്കുന്ന രണ്ട് സംഘത്തിൻ്റെ ഇടയിലേക്ക് ചെന്നു. അവരോട് കാര്യം പറഞ്ഞ് അവരെ നിശബ്ദരാക്കി. അവരെ പോലീസിനെയൊന്നും വിളിച്ചൊന്നുമില്ല. ഇത് കണ്ടപ്പോഴേ ആണ് ആൻഡ്രൂസ് താഴത്തെ പിതാവിൻ്റെ ആ ധൈര്യം. മനഃപൂർവ്വം അടിപിടി ഉണ്ടാക്കി പത്രവാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി പത്രക്കാരെ വരെ വരുത്തിയിരുന്ന അവർക്ക് ആൻഡ്രൂസ് താഴത്തെ പിതാവിൻ്റെ മുമ്പിൽ നിശബ്ദരാക്കി പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. ഞങ്ങൾ പിതാവിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. പിതാവ് ഞങ്ങളോട് പറഞ്ഞു, പിതാവ് പറഞ്ഞു, നിങ്ങൾ ഫോട്ടോകളൊന്നും എടുക്കണ്ട. ഞങ്ങൾ പറഞ്ഞു, ഫോട്ടോകളൊന്നും എടുക്കുന്നില്ല, ഒരാൾ ഒരു ഫോട്ടോ എടുത്തത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു, ഒരു ഫോട്ടോകളും ഞങ്ങൾ എടുത്തില്ല. അപ്പോൾ പിതാവിന് എല്ലാ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. പിതാവിന് ഞങ്ങളുടെ പിന്തുണ ആവശ്യമില്ല, കാരണം അദ്ദേഹത്തിന് പോപ്പിൻ്റെയും സിനഡിൻ്റെയും തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള അതിനുള്ള ബുദ്ധിവൈഭവവും തന്ത്രജ്ഞതയും ധൈര്യവുമുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ നാളെ ഓഗസ്റ്റ് 4 ആൻഡ്രൂസ് താഴത്തെ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സേവനം ചെയ്യുന്ന വൈദികരുടെ, അല്ലാണ്ട് റിട്ടയർ ചെയ്ത വൈദികരുടെ അല്ലാട്ടോ, സേവനം ചെയ്ത വൈദികരുടെ പ്രസ്ബിത്തേറിയം എന്ന് പറയുന്ന വൈദിക സമിതി വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. സിനഡ് കുർബാന നടപ്പാക്കാനാണ്. അന്ന് പ്രസ്ബിത്തേറിയ അവിടെ എറണാകുളം സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ നടക്കുമ്പോൾ
അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന കൗതുകത്തിൽ അറിയാനും അല്ലെങ്കിൽ സഭ വിട്ട് ലോഹോരി പോകുന്ന വൈദികർക്ക് ആ കൊടുക്കാനുള്ള ഏതാനും തൂമ്പകളുമായിട്ട് അവിടെ ചെന്ന് നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പ്രത്യേക ഫംഗ്ഷൻ വന്നിരിക്കുന്നു. ഈ സഭാ സംരക്ഷണ സമിതിയുടെ സിനഡിനോടും പോപ്പിനോടും ഒപ്പം നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആ വിശ്വാസ സമൂഹത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് ഈ അങ്കമാലി കറുകുറ്റി പ്രദേശത്ത് സിനഡിൻ്റെ സിനഡ് പിതാക്കന്മാരുടെയൊക്കെ ഫോട്ടോകളൊക്കെ വലിയ ഫോട്ടോകളൊക്കെ വെച്ച് വാർത്തകൾ സൃഷ്ടിച്ച ഷെന്നി ഇടക്കുന്നു എന്ന് പറയുന്ന ഒരു മുന്നണി പോരാളിയുടെ അളിയൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ വിവാഹം നാളെ ഉച്ചയ്ക്ക് ഈ മറ്റൊരു നമ്മുടെ ആൻ്റണി പൂതവേലി അച്ഛൻ്റെ ഇടവകയിൽ വെച്ച് അവിടെ അങ്ങനെ മറ്റൊരു കൊണ്ടുവന്ന ചേർത്തലക്കാരൻ്റെ വിവാഹം ചേർത്തലയിൽ നിന്നും കുടുംബം ഇങ്ങോട്ട് മാറ്റി ഇവിടെ വെച്ച് നടത്തുന്നതിൻ്റെ ഉദ്ദേശം സീനഡ് കുർബാനയിലായിരിക്കണം ആ വിവാഹം കെട്ടിക്കുന്നത് വിവാഹം നടക്കുന്നത് എന്ന് ഷെന്നി ഇടക്കുന്നതിന് നിർബന്ധമുള്ളതായി ഉണ്ടായിരുന്നതുകൊണ്ടാണ് പൂതവേലി അച്ഛൻ്റെയും നെല്ലിശ്ശേരി അച്ഛൻ്റെയും ഇഞ്ചക്കലച്ഛൻ്റെയും തരിയനച്ഛൻ്റെയും ഒക്കെ എറണാകുളം അതിരൂപതയിൽ വിരലിലെണ്ണാവുന്ന ഈ നാലഞ്ച് അച്ഛന്മാരാണല്ലോ അവരൊക്കെ വന്ന കുർബാനയിൽ സംബന്ധിക്കുന്ന ധാരണയിലാണ് അവിടെ വിവാഹം വെച്ചത്. പക്ഷേ ഈ പ്രസ്ബിതേറിയം നടക്കുന്നു, അത് ഇമ്പോർട്ടൻ്റാണ്, അതിൽ പങ്കെടുക്കേണ്ടതും അത് പ്രസ്ബിതേറിയത്തിൽ സഭയോടൊപ്പം സിനഡിനോടൊപ്പം നിൽക്കുന്ന വൈദികരുടെ ശബ്ദം ഈ നാല് അഞ്ച് വൈദികർ ഉയർത്തേണ്ടതും അത്യാവശ്യമായതുകൊണ്ട് അവരാരും ഷെന്നിയുടെ അളിയൻ്റെ വിവാഹത്തിന് വരേണ്ട എന്ന് ഷെന്നി തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ട് അവിടെ എന്തായാലും വിവാഹം സിനഡ് കുർബാന അനുസരിച്ച് നടക്കും. അങ്ങനെ ഇത്ര ധീരമായിട്ട് ആദ്യമായിട്ട് സിനഡ് കുർബാന മറ്റൊരു പള്ളിയിലെ പൂതവേലി അച്ഛന് സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് വികാരിയും സിനഡ് കുർബാന തന്നെയാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന വിവാഹത്തിന് ഞാനും പോകേണ്ടതുകൊണ്ട് നാളെ നടക്കുന്ന ആ പ്രസ്ബിതേറിയത്തിലെ ഒരു കാഴ്ചക്കാരനായിട്ട് ഏതായാലും എനിക്ക് പോകാൻ കഴിയില്ല. ഈ പ്രസ്ബിതേറിയം പോപ്പിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് സിനഡ് കുർബാന എറണാകുളം അങ്കമാലിയിൽ നടപ്പാക്കാനുള്ള തീരുമാനം എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രസ്ബിതേറിയത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.